ഇപ്പോൾ സ്റ്റുഡൻസ് ഒൺലി ഇന്ന് നമ്മൾ ഗവൺമെൻറ് ആയുർവേദ കോളേജ് തൃപ്പുണിത്തറ. വെൽക്കം ടു ദ ഷോ. ഇന്നും നമ്മൾ ദി ഡോൾഫിൻസ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അണിയറ ശില്പികളോടൊപ്പമാണ് നമ്മുടെ സ്വന്തം കൽപ്പന ചേച്ചി. ചേച്ചി, എനിക്ക് പറഞ്ഞ ആ ക്യാരക്ടർ അടിച്ചു പൊളിച്ചു, വാവച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടർ. നിങ്ങൾ ഓഡിയൻസ് കരയും എന്നുള്ളതാണ് അവിടെ. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെത്. പക്ഷേ നിങ്ങൾ കാണുന്ന ഓഡിയൻസ് കരയുന്ന ഒരു ക്യാരക്ടറിനെ അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു വലിയ കഴിവാണത്. അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ ഡയറക്ടർക്കും മിസ്റ്റർ അനൂപ് മേനോനും കൊടുത്തിരിക്കുകയാണ്. കാരണം ആ ക്യാരക്ടറിനെ അങ്ങനെ മോൾഡ് ചെയ്ത്. ചേച്ചി, ഒരു ഒരു ചോദ്യം ചോദിച്ചു. ഒരു കുട്ടിക്ക് 50 വയസ്സിൻ്റെ ബുദ്ധിയുണ്ട്, കാരണം അവരുടെ കാലഘട്ടം അതാണ്. അപ്പോൾ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എങ്ങനെ വേണം, ഏതൊരു സിറ്റുവേഷനെയും എങ്ങനെ അതിജീവിക്കാം, നമ്മുടെ പങ്കാളിക്ക് എങ്ങനെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് നമുക്ക്, അതായത് ജീവിതത്തിനെ എത്ര പുഷ്പം പോലെ കാണാം ഏത് സിറ്റുവേഷനിലൊന്നും വെക്കുന്നതായിട്ട് ഒരാൾക്ക് കിട്ടാറുള്ളൂ. ബേസിക് ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീയാണ്, വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ മോള് ചോദിച്ച കറക്റ്റ് ചോദ്യമാണ്. ഈ പടത്തിൽ ഒരു ക്യാരക്ടറിൻ്റെ ഒരംശം എനിക്കുണ്ട്. എൻ്റെ ദേഷ്യമൊന്നും ഞാൻ മറ്റൊരാളെ കാണിക്കുന്ന വ്യക്തിയല്ല. ഓക്കെ, താങ്ക് യു. ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. താങ്ക് യു ശ്രീ. താരിയ സെക്സി ഡ്രസ്സ്, സത്യം ചുരിദാർ ബെസ്റ്റാണ്. ജീൻസ് ഇടാം, നല്ല നീണ്ട കുർത്ത ഇടാം, പിന്നെ ഇത്തിരി വണ്ണമൊക്കെയുള്ള ഒരു അല്പം ശരീരമൊക്കെയുള്ള പെണ്ണുങ്ങൾ ലൂസ് കോസ്റ്റ്യൂം പെൺകുട്ടികൾക്കിടാം, അത്രയേ ഉള്ളൂ മോളെ. വിമർശനം വേറൊന്നും അല്ലായിരിക്കും പറഞ്ഞത്. ജീൻസ് മാത്രം ഇട്ടുകൊണ്ടൊരു കുട്ടി ചീത്താവുമെന്നോ മറ്റുള്ളവരുടെ ദൃഷ്ടിക്ക്, കാരണം ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോലും ഒരു പെണ്ണ് സുരക്ഷിതയല്ല, അപ്പോൾ പുറത്ത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വന്ന സിനിമകളിലാണ് ഇത്തരം ക്യാരക്ടേഴ്സ് വന്നത്. പക്ഷേ അപൂർവമാണ്, ഒരുപാട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹമാണ്, ഇതൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യമാണെന്നേ പറയാൻ പറ്റും. നാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും ഒരു സീരിയസ് ആയ. ഒരിക്കലും അതൊക്കെ വെറുതെ സിനിമയിൽ അതൊക്കെ വേസ്റ്റ് മോളെ. നാഷണൽ അവാർഡ് കിട്ടിയതുകൊണ്ടൊന്നും കൂടെ ആരും നല്ല റോളൊന്നും തരൂല. ഉടനെ ചേച്ചി, ഞാൻ ഉദ്ദേശിച്ച ഇതാണ്, അതിന് ചേച്ചി പുരികത്തിൻ്റെ ആവശ്യമില്ല. ശരി, ഓക്കെ, പുരിക എന്താത്ത ഡയലോഗ് പറഞ്ഞു. എനിക്ക് എത്ര പറഞ്ഞിട്ടും അനി പൊടിയൊന്നും ഒരു ഒറ്റ അടി എന്നെ. ഞാൻ പെട്ടെന്ന് ദീപനെ എങ്ങനെ നോക്കിയപ്പോൾ ദീപം പെട്ടെന്ന് കണ്ണടച്ചിട്ട് അല്ല, അതിൻ്റെ ഒരു കുറവ് ചേച്ചിക്ക് ഉണ്ടായിരുന്നുള്ള മറ്റുള്ളവനങ്ങ് താന്നു. അപ്പോൾ ഞാൻ സുരേഷ് ചേട്ടനോട് ചോദിച്ചേ, ചേട്ടാ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞാൽ, നീ ഉമ്മായിരി, ഞാൻ എൻ്റെ മുരികൻ താത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ സുരേഷ് ഗോപി അഭിനയിച്ച് നോക്കുമ്പോഴേ അറിയൂ കേട്ടോ, ഇവരുടെ ഒരു ഡയറക്ഷനിൽ അനൂപും ദീപനും ഒക്കെ ആണെങ്കിൽ നമ്മുടെ പുരികം വേസ്റ്റാ മോനെ, ഫുൾ ഷേവ് ചെയ്തിട്ട് വാ. അത് വേണ്ട, അതുണ്ടെങ്കിലല്ലേ അത് മേപ്പോട്ടും കീപ്പോട്ടും ഒക്കെ വരുവുള്ളൂ. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് കണ്ടാലറിയാം എൻ്റെ എക്സ്പ്രഷൻസ്, കാരണം അത് മതി. കാരണം നമ്മൾ കൂടുതൽ കിടന്ന് മെടച്ച് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട സ്റ്റൈലിൻ്റെ കാലം പോയി. ഇപ്പോൾ ഇങ്ങനെ നിന്നിട്ട് എന്തര ഡേഞ്ചറാണ്, നമുക്ക് വേസ്റ്റാണ് പുരികം. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീണ്ടും കാണും. എ ഗ്രേറ്റ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു യു ഓൾ. താങ്ക് യു സോ മച്ച്. ഗവൺമെൻറ് ആയുർവേദ കോളേജ് തൃപ്പുണിത്തറ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.